എസ്ലാമലൈക്കും നമസ്കാരം ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് അടിപൊളി ഡ്രിങ്ക് അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ഗുണമുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പം അതുകൊണ്ടാണ് ഞാനിതാ എൻ്റെ ചാനലും കൂടി ഷെയർ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം ഈ ഒരു സീസണിലെ പറ്റിയൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് നാല് ഏലക്കായ് മൂന്ന് കഷ്ണം കറുവപ്പെട്ട ഒരു അൻപത് പത്ത് കറാമ്പൂ പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് ഫ്രഷ് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊതിനയില പിന്നെ കൂർക്കൽ ചപ്പ് എടുത്തിട്ടുണ്ട് കൂർക്കൽ ചപ്പ് മറ്റുള്ള നാട്ടുകാർ പനിക്കൂർക്കെന്നൊക്കെ പറയും മിക്ക വീടുകളിൽ ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇല തന്നെയാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്കിതിനു വേണ്ടത് പിന്നെ കൽക്കണ്ടും കൂടി വേണം കേട്ടോ അതിനെ ഇതിൽ കാണിച്ചിട്ടില്ല ഞാനിവിടെ എന്നും ഉണ്ടാക്കുന്നതിൻ്റെ കാര്യമാണ് ചുമ പനി അതുപോലെ തലവേദന നല്ല പിടിച്ച് കെട്ടിയ പോലെ മാറും ഇത് വെറുതെ പറയുന്നില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് മാഷാല്ല ഞാൻ വളരെ കുറ പിന്നെ പിന്ന ഡോക്ടറെടുത്ത് പോക്ക് കുറവന്നെയാണ് ഒരു മൂന്ന് നാല് ദിവസം വരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാറുള്ളു അപ്പോഴേക്കും മാറാറ് മാറലുണ്ട് എന്തായാലും അപ്പോൾ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് ഇവിടെ രണ്ടു പേർക്കും മാത്രം മതി മോനും ഷെഫിക്കാക്കും പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ചതച്ചിട്ടിട്ടു കൊടുക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഇഞ്ചിക്ക് കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ ഇഞ്ചി കുറച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നാല് ഏലക്കായാണ് എടുത്ത് എടുത്തിട്ടുള്ളത് ഏലക്കായും കുത്തിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി കുത്തിയിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചതച്ചെടുത്തതാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഫ്രഷ് കുരുമുളക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഇട്ടുകൊടുത്തു ഏലക്കായ ഇട്ട് കൊടുത്തു കുരുമുളക് ഇട്ടുകൊടുത്തു എല്ലാം കൂടി നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ ആ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കറാമ്പ് ക്ലോവ് ക്ലോവേട്ട കറാമ്പ് ഏകദേശം ഞാൻ പത്ത് പതിനൊന്നും അങ്ങനെ കണക്കൊന്നുമില്ല ഒരു ഏകദേശം ഒരു പിന്നെ ഒമ്പത് പത്തെണ്ണം ഉണ്ടാവും കേട്ടോ മൂന്ന് വലിയ പീസ് കറുവപ്പിട്ടിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇട്ട സാധനത്തിൻ്റെ എല്ലാം ഗുണങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മിക്ക ആൾക്കാർക്കും പുതിനയിലും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ കൂർക്കച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പനിക്കൂർക്കും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി തിളച്ചിട്ടിപ്പം ഞാൻ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും വെള്ളത്തിലേക്ക് ചേർന്ന് വന്ന് ഒരു കപ്പായിട്ട് വറ്റിച്ചെടുക്കണം ഇത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ നാല് കപ്പ് കപ്പെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടി കൊടുത്താൽ മതി ഒരു വലിയ പീസ് കൽക്കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് പഴയ ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ ആ കൽക്കണ്ടം കഫക്കെട്ടിനെ നല്ലതാണെന്നുള്ളത് ഇപ്പോഴത്തെ കൽക്കണ്ടം എത്രമാത്രം ഗുണമുണ്ടെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്നും വാങ്ങുന്ന സമയത്ത് ആ വലിയ പീസ് തന്നെ വാങ്ങാം ഇപ്പോൾ പല ഷേപ്പിലും വരുന്നുണ്ട് സ്ക്വയറായിട്ടും നല്ല രസമാക്കിയിട്ട് ഇപ്പം വരുന്നുണ്ട് ആ പഴയ സ്റ്റൈലിലുള്ള കൽക്കണ്ടം തന്നെ ഞാൻ വാങ്ങാറ് വാങ്ങാറട്ട നിങ്ങൾക്ക് ഇനി കൽക്കണ്ട ഇല്ലെങ്കിൽ നിങ്ങളിത് തിളപ്പിച്ച് ആ നന്നായി തിളച്ചതിന് ശേഷം ഗ്ലാസ്സിൽ ഒരു സ്പൂണ് തേൻ ഒഴിച്ചുകൊടുത്തിട്ട് ഈയൊരു വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ തേന് കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പം ഇതാ നല്ല തിളച്ച് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് നമ്മളെ പുതിനയിലും കൽച്ചപ്പും എല്ലാം കൂടി തിളച്ച് നല്ല വറ്റി വന്നതിന് ശേഷം പിന്നെ ഇട്ടുകൊടുത്തത് മഞ്ഞളാണ് അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇത് ഈ ഒരു മഞ്ഞൾപ്പൊടി എനിക്ക് എൻ്റെ നെയബർ തന്നതാണ് അവര് അവരെ വളപ്പിൽ തന്നെ നട്ട് വളർത്തിയിട്ട് പൊടിച്ച മഞ്ഞളാണ് അപ്പം അതിന് വേറെ തന്റെ സ്മെല്ലും നല്ലൊരു എന്താ പ്രത്യേക സ്വാദും ഉണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ ഒരു മഞ്ഞൾ എടുക്കാറുള്ളൂ സാധാരണ നമ്മൾ തന്നെയാണ് മഞ്ഞൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിന് എനിക്ക് എന്തൊരു പ്രത്യേകത തോന്നിയതുകൊണ്ട് ഞാൻ വർത്തന ബോട്ടിലാക്കിയിട്ട് മാറ്റി വെച്ചത് ഞാൻ ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഫക്കെട്ടിന് രാത്രി ഉറങ്ങാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പാലിൽ മഞ്ഞൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും അപ്പോൾ ഇവിടെ ഈ നല്ല ഗുണമുണ്ടായിരുന്നു മഷാല് ഞാൻ പറഞ്ഞു ഡോക്ടറെടുത്ത് കാണിക്കൽ വളരെ കുറഞ്ഞിട്ടാണ് ഞാൻ മൂന്ന് നാല് ദിവസം വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണിക്കാറുള്ളൂ ചുമന്റെ മരുന്ന് കഴിച്ച മിക്ക ആൾക്കാർക്കും ക്ഷീണമായിരിക്കും അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും കാലത്തും കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കഫക്കെട്ടിനും ചുമക്കും നല്ല ആശ്വാസം ഉണ്ടാവും അപ്പം നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ഈയൊരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കണ്ടത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണാൻ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ ഒരു ഡ്രിങ്ക് ഞാൻ വീണ്ടും പറയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റേറ്റ് ഒക്കെ ബൈ